Hi friends, welcome to Techzila video. We will try a blender tutorial. We will try a bouncing ball animation. We will try a tutorial PDF and drive. We will try a link in the comment box. If you have any doubt, you will try a PDF and refer to this video. That will be very helpful. We will use the blender version 2.9.1 software. Now we will try a video. We are using the Blender application 2.9.1 version of software. We are going to start the working generally. Initially, we have cube, light, and camera. We select the keyboard and delete. We add plane. We add plane. We add mesh plane. Now, we have a plane. This plane is scale and keyboard. We have a design and we have a plane enlarge. We will scale the plane and save the file. We will crash the application and crash the application. We will save the file and save the file. We will 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 add mesh UV sphere. അങ്ങനെ യുവി സ്പിയർ നമ്മുടെ പ്ലെയിനിൽ വന്നിട്ടുണ്ട് നമുക്ക് നോക്കി കാണാം നമ്മുടെ സ്പിയറിന്റെ പകുതി പ്ലെയിനിന്റെ അടിയിലും അതുപോലെ ബാക്കി പകുതി പ്ലെയിന്റെ പൊക്കത്തുമാണ് ഇത് നമുക്കൊന്ന് മാറ്റാനായിട്ട് മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്പിയർ പ്ലെയിനിന്റെ പൊക്കത്ത് വരുന്ന രീതിക്ക് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മൾ പ്ലെയിനിന്റെ പൊക്കത്ത് സ്പിയർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു ലോജിക് അനുസരിച്ചിട്ട് നമുക്ക് സ്പിയറും അതുപോലെ നമ്മുടെ പ്ലെയിനും സ്കെയിൽ ചെയ്തിട്ട് അതിന്റേതായ ഭംഗി വരുന്ന രീതിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഈ ഒരു സ്പിയറിനെ സ്മൂത്ത് ചെയ്യണം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്പിയറിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷേപ്പ് സ്മൂത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ നോക്കിയാൽ കാണുമായിരുന്നു നമ്മുടെ സ്പിയറിന്റെ പൊക്കത്ത് ഇങ്ങനെ സ്ക്വയർ പോലത്തെ സർഫസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് സ്പിയറിന്റെ സർഫസ് നന്നായിട്ട് സ്മൂത്തായി വന്നിട്ടുണ്ട് ഇതിനുശേഷം നമുക്ക് മോഡിഫയർ ആഡ് ചെയ്യണം അതിനായിട്ട് നമുക്ക് സ്പിയർ സെലക്ട് ചെയ്തിട്ട് മോഡിഫയർ ആഡ് മോഡിഫയർ സബ് ഡിവിഷൻ മോഡിഫയർ സെലക്ട് ചെയ്യാം ഇതിനുശേഷം നമുക്ക് ഫിസിക്സ് പ്രോപ്പർട്ടീസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യാം പ്ലെയിൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫിസിക്സ് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യാം എന്നിട്ട് കൊളീഷൻ കൊടുക്കാം കൊളീഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്പിയർ സെലക്ട് ചെയ്തിട്ട് സോഫ്റ്റ് ബോഡി കൊടുക്കാം കാരണം ഈ ഒരു സോഫ്റ്റ് ബോഡി വന്ന് കൊളൈഡ് ചെയ്യുന്നത് നമ്മുടെ പ്ലെയിനിലായതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ് ബോഡി സ്പിയറും അതുപോലെ കൊളീഷൻ പ്ലെയിനും കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അടിയിൽ വരുന്ന ഗോള് അൺടിക്ക് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടിയിൽ വരുന്ന എഡ്ജസ് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് അതിൻ്റെ ബെൻഡിങ് വാല്യൂ സീറോയിൽ നിന്ന് നമുക്ക് 7.5 ആയിട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതിൻ്റെ അടിയിൽ വരുന്ന സ്റ്റിഫ്നെസ് നമുക്ക് എനേബിൾ ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ആനിമേഷൻ പ്ലേ ചെയ്ത് നോക്കാം പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ബോള് അതായത് നമ്മുടെ ആ ഒരു സ്പിയർ ബൗൺസ് ചെയ്തിട്ട് മേളിൽ നിന്ന് താഴ്ത്തോട്ട് വന്ന് വീഴുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു ആനിമേഷൻ്റെ മേജർ ആയിട്ടുള്ള ആനിമേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മൈനർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്താൽ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവും അതായത് ഈ ഒരു വർക്കിൻ്റെ അകത്ത് നമുക്കിനി ലൈറ്റ് സെറ്റ് ചെയ്യണം അതുപോലെ മെറ്റീരിയൽ കൊടുക്കണം പിന്നെ ഒരു എൻവയോൺമെൻറ്റ് കൊടുക്കണം അതിനുശേഷം ഒരു ക്യാമറ വ്യൂ സെറ്റ് ചെയ്തിട്ട് റെൻഡർ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് ലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഷിഫ്റ്റ് എ എന്ന് പറയുന്ന ഷോർട്ട്കട്ട് യൂസ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ അകത്ത് വരുന്ന ലൈറ്റ് സണ്ണ് ചൂസ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഫ്രെയിമിൽ ലൈറ്റ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ലൈറ്റ് നമുക്ക് മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു വർക്ക് അനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ലൈറ്റ് ഒബ്ജക്റ്റിൽ വരുന്ന രീതിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ആഡ് ചെയ്ത സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടിക്കൊടുക്കാനായിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ഡാറ്റ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ അടിയിൽ വരുന്ന സ്ട്രെങ്ത് നമുക്ക് ഏകദേശം ഒരു വാല്യൂ 7 ആക്കി കൊടുക്കാം സൺലൈറ്റിൻ്റെ സ്ട്രെങ്ത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വ്യൂ പോർട്ട് ഷെയ്ഡിങ് സെലക്ട് ചെയ്യാം ഈ ഒരു പോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ലൈറ്റ് മാത്രമേ ഇവിടെ വർക്ക് ചെയ്യുള്ളൂ ബാക്കി എല്ലാ ലൈറ്റും ഇവിടെ ഓഫായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൊടുത്ത ലൈറ്റ് ഒബ്ജക്റ്റിലോട്ട് നന്നായിട്ട് തട്ടുന്ന രീതിക്ക് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ലൈറ്റൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യാം മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ന്യൂ കൊടുക്കാം എന്നിട്ട് പ്രിൻസിപ്പൽ BSDF മാറ്റിയിട്ട് ഡിഫ്യൂസ് BSDF കൊടുക്കാം എന്നിട്ട് നമുക്ക് കളർ ഓപ്ഷൻ എടുത്തിട്ട് ഇഷ്ടമുള്ള കളർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ പ്ലെയിനിന് നമ്മൾ കളറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്ക് ബോളിന് മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് വീണ്ടും നമുക്ക് ബോള് സെലക്ട് ചെയ്യാം എന്നിട്ട് മെറ്റീരിയൽ പ്രോപ്പർട്ടി എടുത്തിട്ട് ന്യൂ കൊടുത്തിട്ട് വീണ്ടും
പ്രിൻസിപ്പൽ ബി എസ് ഡി എഫും മാറ്റിയിട്ട് ഡിഫ്യൂസ്ഡ് ബി എസ് ഡി എഫും സെലക്ട് ചെയ്യാം. എന്നിട്ട് ഏത് കളറാണ് നമുക്ക് ബോളിന് കൊടുക്കേണ്ടത് ആ ഒരു കളറ് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ പ്ലെയിനിനും ബൗൺസിങ് ബോളിനും മെറ്റീരിയൽ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എച്ച് ഡി ആർ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് വേൾഡ് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം കളർ ഓപ്ഷൻ എടുത്തിട്ട് എൻവയോൺമെൻറ്റൽ ടെസ്റ്റർ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓപ്പൺ കൊടുക്കാം. നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു എച്ച് ഡി ആർ ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എച്ച് ഡി ആർ ഇമേജിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എച്ച് ഡി ആർ ഇമേജ് എടുക്കാൻ പറ്റുന്നതാണ്. ശേഷം എച്ച് ഡി ആർ ഇമേജ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ കൊടുക്കാം. അങ്ങനെ എച്ച് ഡി ആർ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിമിലോട്ട് ക്യാമറ കൊണ്ടുവരാം. അതിനായിട്ട് നമുക്ക് ഷിഫ്റ്റ് എ നക്കാം. അപ്പോൾ ഒരു ക്യാമറ നമ്മുടെ ഫ്രെയിമിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ക്യാമറ വ്യൂ വെച്ചിട്ട് വേണം നമ്മൾ റെൻഡർ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് വലതുവശത്തായിട്ട് പൊക്കത്തായിട്ട് വരുമ്പോൾ ഇതേപോലെ ഒരു പ്ലസ് ഐക്കൺ കിട്ടും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ നമുക്ക് രണ്ട് വിൻഡോ കിട്ടും. ഒരു വിൻഡോയിൽ നമ്മൾ ക്യാമറ വ്യൂവും മറ്റേ വിൻഡോ നമ്മൾ ക്യാമറ ആംഗിൾ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് ക്യാമറ വ്യൂ സെറ്റ് ചെയ്തിട്ട് റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് റൊട്ടേഷൻ ടൂളും അതുപോലെ മൂവ് ടൂളും യൂസ് ചെയ്തിട്ട് നല്ലൊരു വ്യൂവിലോട്ട് നമ്മുടെ ഈ ഒരു ക്യാമറ കൊണ്ടുവരാം. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അങ്ങനെ നമുക്ക് നല്ലൊരു ക്യാമറ ആംഗിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യൂവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് നല്ല ഭംഗിക്ക് ഈ ഒരു ആനിമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റെൻഡർ ചെയ്യാം. റെൻഡർ ചെയ്യാൻ വേണ്ടി നമുക്ക് റെൻഡർ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യാം. ഏത് റെൻഡർ എഞ്ചിനാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുക്കുന്നത് ഈവ ആണ്. എന്നിട്ട് നമുക്ക് ആംബിയൻറ്റ് ഒക്യുലേഷൻ എനേബിൾ ചെയ്തിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് ഒരു 1 meter ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഔട്ട്പുട്ട് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്തിട്ട് എൻഡ് ഫ്രെയിം 100 കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇമേജ് സീക്വൻസിൻ്റെ അവിടെ കിടക്കുന്ന ഓവർ റൈറ്റ് അൺടിക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് പി എൻ ജി മാറ്റിയിട്ട് നമുക്ക് FFMPEG വീഡിയോ ഫയൽ ഫോർമാറ്റ് ആയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എൻകോഡിംഗ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് അവിടുത്തെ കണ്ടെയ്നർ മാറ്റിയിട്ട് MPEG4 കൊടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. അതായത് നമ്മുടെ ആ ഒരു ബൗൺസിങ് ബോൾ സെലക്ട് ചെയ്തിട്ട് ഫിസിക്സ് പ്രോപ്പർട്ടീസ് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതിനകത്ത് വരുന്ന ക്യാഷ് എടുത്തിട്ട് ബേക്കോൾ ഡൈനാമിക്സ് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ആനിമേഷൻ ചെയ്തു നോക്കാം. അപ്പോൾ ഈ ഒരു ഫ്രെയിമിലായിരിക്കും നമ്മുടെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി നമുക്കിത് റെൻഡർ ചെയ്യാം. അതിനായിട്ട് ഔട്ട്പുട്ട് പ്രോപ്പർട്ടീസ് നമുക്കൊന്നുകൂടി സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഫ്രെയിം നമ്മൾ നേരത്തെ 100 കൊടുത്തത് അത് നമുക്കൊന്ന് 150 ആക്കി കൊടുക്കാം. നേരത്തെ 100 ഫ്രെയിം ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് 150 ഫ്രെയിം ഔട്ട്പുട്ടിൽ കിട്ടുന്നതാണ്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ അടിയിൽ വരുന്ന ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി മീഡിയം ക്വാളിറ്റി മാറ്റിയിട്ട് ഹൈ ക്വാളിറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫയൽ ഒന്നുകൂടി സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് റെൻഡർ എടുത്തിട്ട് റെൻഡർ ആനിമേഷൻ കൊടുക്കാം. അങ്ങനെ നമ്മൾ 150 ഫ്രെയിമും റെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ ആ ചെയ്ത ഔട്ട്പുട്ട് ഒന്ന് കണ്ടുനോക്കാം. ഇങ്ങനെയാണ് ബ്ലെൻഡർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ബൗൺസിങ് ബോൾ ആനിമേഷൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം ഈ ഒരു വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഈ ഒരു ആനിമേഷൻ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അടക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ആനിമേഷനുമായി കാണുന്നവരെ ഇസ്മി നെവിൻ സൈനിങ് ഓഫ്.